നമസ്കാരം, ട്രൂ വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, കരിമ്പനപ്പാലം, വടകര. നൂർജഹാന്റെ മരണത്തിൽ അസ്വാഭാവികത ഒന്നും തന്നെയില്ല. മന്ത്രവാദ ചികിത്സയാണ് മരണകാരണമെന്നത് മാതൃവീട്ടുകാർ കെട്ടിച്ചമച്ച പെരും നുണ. ചികിത്സാരേഖകൾ സഹിതം മാധ്യമങ്ങളെ കണ്ട് മകനും ഭർത്താവും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കിഴക്കയിൽ നൂർജഹാൻ ത്വക്ക് രോഗത്തെ തുടർന്ന് ആലുവയിലെ ചികിത്സാ കേന്ദ്രത്തിൽ വച്ച് മരിക്കുന്നത്. മതിയായ ചികിത്സ നൽകാതെ മന്ത്രവാദവും കർമ്മങ്ങളും ചെയ്താണ് രോഗം മൂർച്ഛിക്കാനും അതുവഴി മരണം സംഭവിക്കാൻ ഇടയായതെന്നും നൂർജഹാന്റെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ അവർ പകപോക്കലിന്റെ ഭാഗമായാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നും കൃത്യമായി ചികിത്സ നൽകിയിരുന്നുവെന്നുമാണ് നൂർജഹാന്റെ മകൻ ബഷീറും ഭർത്താവ് ജമാലും പറയുന്നത്. നൂർജഹാന്റെ രോഗത്തിന് പലതരത്തിലുള്ള ചികിത്സയും നൽകിയിട്ടുണ്ടെന്നും മറിച്ചുള്ള പ്രചാരണം തങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണെന്നും അവർ പറഞ്ഞു. വിശ്വാസ പ്രകാരം ദൈവമാണ് രോഗം മാറ്റുന്നത്. പക്ഷേ അതിന് നമ്മൾ ചികിത്സിക്കണം. ചികിത്സിക്കാതെ വെറുതെ ഇരുന്ന് ദൈവം അസുഖം മാറ്റുമെന്ന് കരുതി ഇരിക്കാൻ പാടില്ല, അവർ കൂട്ടിച്ചേർത്തു. നമുക്ക് മതത്തില് ആദ്യം ഒരാൾ മരിച്ച് എത്രയും പെട്ടെന്ന് കബറെടുക്കുക എന്നുള്ള നമ്മളെ ഇത്. അതുകൊണ്ട് നമ്മൾ വേറൊന്നിനും ഈ മാധ്യമങ്ങൾ ഇത് വന്നിട്ടൊന്നും ചെയ്യാൻ പ്രതികരിക്കാറുണ്ട്. ഇനി നമ്മൾ ഈ വ്യക്തമായി തീരുമാനം ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ രേഖകളും കാര്യങ്ങളും, അതായത് ചെറിയൊരു ചൊറി പോലത്തെ ഇങ്ങനെ അയാൾ ഫീൽ ചെയ്യാൻ മതി. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ഉമ്മാനെ ഹോമിയോനെ കാണിച്ചു. ഒരാഴ്ചയുള്ള ചികിത്സ അത് മാറാത്ത കണ്ടപ്പോൾ നമ്മൾ വടകരയിലെ, അതായത് 21, നമ്മളെടുത്ത് റെസീപ്റ്റ് കാര്യങ്ങൾ, അതുകൊണ്ട് ഡേറ്റ് പറയാം. നമ്മൾ രേഖ ഉണ്ട്, 21/10/2021 വടകരയിലെ റിട്ടയേർഡ് മെഡിക്കൽ കോളേജ് ഡോക്ടറായ മുഹമ്മദ് ഡോക്ടർ കണ്ട്. അങ്ങനെ 3 ആഴ്ചക്കാലം ചികിത്സ തുടർന്ന്, എന്നിട്ട് മുഹമ്മദ് ഡോക്ടറെ നിർദ്ദേശപ്രകാരം കോഴിക്കോടുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടിട്ട് ഒരു ടെസ്റ്റ് നടത്തി. അത് റിസൾട്ട് ആയിട്ട് മുഹമ്മദ് ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ അവർ എന്ത് ചെയ്ത്, മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ നമ്മൾ എന്ത് ചെയ്ത്, പെട്ടെന്ന് കുറയുകയും ചെയ്യുന്ന അസുഖമാണ്, ഇത് തുടർച്ചയായ ചികിത്സയാണ് ഇതിനാവശ്യം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു, 2 ആഴ്ചത്തേക്കുള്ള മെഡിസിൻ തന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും വരാൻ പറഞ്ഞു. ഒന്നോട് പോയി, പോയ സമയത്ത് ഉമ്മാൻ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് രോഗം കുറഞ്ഞിട്ടില്ല. അപ്പൊ അവരെന്ത് പറഞ്ഞു, ഇത് കൊറോണ ടൈമാണ്, നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ മരുന്ന് തന്നു. അപ്പൊ പിന്നെ മരുന്ന് നമ്മൾ കുറച്ച് ദിവസം കഴിച്ച്, എന്നിട്ട് മാറ്റം വരാതായ കണ്ടപ്പോ നമ്മൾ ഈ ഹംസ വൈദ്യർ എന്ന് പറയുന്ന, മെഡിക്കൈ ഹംസ വൈദ്യർ എന്ന് പറയുന്ന ആളെ പോയി കണ്ട്. കുടുംബ സിലിണ്ടർ വെച്ച് ശ്വാസം കൊടുത്ത് ECG എടുത്ത് കുറെ ടെസ്റ്റ് നടത്തി. അതിനുശേഷം ഉമ്മാക്ക് സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ നിൽക്കാനോ ഇരിക്കാനോ, ഉമ്മാന്റെ തല കാല് ഫുള്ള് തെരുത്തുപോയി. ഉമ്മ പറഞ്ഞ ഞാൻ ഫ്രീസായി പോയി എന്ന് ഉമ്മ പറഞ്ഞു. ഉമ്മാക്ക് ശ്വാസം പോലും കഴിക്കാൻ വേണ്ടി അങ്ങനെയായിപ്പോയി. എന്നിട്ട് അതിനെ ഉമ്മാന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പറഞ്ഞ് ഉമ്മ നടക്കാൻ പറ്റാതെ വീഴാൻ തുടങ്ങി. അങ്ങനൊരു അവസ്ഥയിലായി. അതിനുശേഷം ഇവർ എന്ത് പറഞ്ഞു, 14 ദിവസത്തിന് ശേഷം അടുത്ത ഡോസ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്ത്, 14 ദിവസം കഴിഞ്ഞിട്ട് അവർ പിന്നെ ഡിസ്ചാർജ് ആയി. അവിടുന്ന് നമ്മൾ മെഡിസിൻ കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്, പിന്നെ എന്ത് ചെയ്ത്, 14 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇതിന് പോകുമ്പോൾ ഇവർ കൊറോണ ടെസ്റ്റ് ചെയ്ത്. കൊറോണ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇത് പോസിറ്റീവായി റിസൾട്ട്. റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് അടിക്കാൻ പറ്റുമെന്ന് തിരിച്ചു പോന്നു. ആ സമയത്ത് ഈ 2ാം ടെസ്റ്റ് ഡോസിന് ഉമ്മ ഒരു നിലക്ക് സമ്മതിച്ചിട്ടില്ല. ഇവര് അതായത് ഉമ്മാന്റെ കുടുംബക്കാരെ ചെയ്താലേ മാറുള്ളൂ എന്ന് പനെ പറഞ്ഞ് ധരിപ്പിച്ച്, എന്നിട്ട് ഉപ്പ ഉമ്മാന്റെ സമ്മതം നോക്കാണ്ട് ഉമ്മാനെ നിർബന്ധിച്ച് കൊണ്ടുപോയി. അതായത് ഉപ്പാക്ക് ഉമ്മാക്ക് ഇത് മാറുക വേണ്ടേ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലെ അവർ പ്രശ്നം ഉണ്ടാക്കുക. പക്ഷെ അത് ഇവര് വലുതായതുകൊണ്ട് അത് വലിയ രീതിയിലാവും. ഇപ്പൊ ഒരാള് വാക്ക് തർക്കായാലും കുറച്ച് കഴിഞ്ഞാല് അടുത്ത ആള് തർക്കിക്കുന്ന മറ്റേ ആള് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇവര് വെറുതെ പൂക്കി വിളിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നാട്ടുകാരെ കൂടി ഓടിക്കൂടും. അങ്ങനെയൊക്കെ ഇടയ്ക്ക് കിരട്ട് പോയിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഫുൾ പ്രശ്നങ്ങൾ. ഞങ്ങൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകാറില്ല. കഴിഞ്ഞ 6ാം തീയതി ആംബുലൻസിൽ ആലുവയിൽ കൊണ്ടുപോകുന്നത്. അവിടെ മന്ത്രവാദമോ പ്രാകൃത ചികിത്സയോ ഒന്നും തന്നെയില്ല. അലോപ്പതിയും ആയുർവേദവും അടക്കം എല്ലാവിധ ചികിത്സയും ഇവിടെയുണ്ട്. അവിടെ വെച്ചാണ് 7 PM ഉമ്മ മരിക്കുന്നത്, ബഷീർ പറഞ്ഞു. ഗൾഫിൽ ജോലി ചെയ്യുന്ന തനിക്ക് ഇത്രയും കാലമായി ലഭിച്ച ശമ്പളം ഉൾപ്പെടെ 8 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. എന്നാൽ ഉമ്മയുടെ വീട്ടുകാർ പിതാവിനോട് പക തീർക്കുകയാണ്. ഇവരുടെ ചില ബന്ധുക്കൾ നേരത്തെ ഉമ്മയോട് ബാപ്പയെ ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു. അതിന് ഉമ്മ തയ്യാറായില്ല. രോഗം ബാധിച്ച് കിടപ്പിലായ ഉമ്മയെ സന്ദർശിക്കാൻ പോലും ഇവർ തയ്യാറായിട്ടില്ലെന്ന് ബഷീർ പറയുന്നു. ഇത്രയും കാലം എല്ലാ നിലയ്ക്കും ഞങ്ങളെ ഉപദ്രവിച്ച മാതൃവീട്ടുകാർ ഉമ്മ മരിച്ചിട്ടും പ്രതികാരം തുടരുകയാണ്. ഇവരുടെ ബന്ധു മുജാഹിദ് പ്രവർത്തകനായതിനാൽ ആ സംഘടനയുടെ മുതിർന്ന നേതാക്കളെ പോലും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ബഷീർ വ്യക്തമാക്കി. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക ട്രൂവിഷൻ ന്യൂസ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. Family Wedding Center.